നാടക ആചാര്യൻ ഓ മാധവൻ ഓർമ്മയായിട്ട് ഇന്ന് 17 കൊല്ലം തികയുന്നു 8000 ലധികം നാടകവേദികൾ അരങ്ങിലെത്തിയ ഓ മാധവൻ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു ഓ മാധവൻ സ്ഥാപിച്ച കാളിദാസ കലാകേന്ദ്രം ഇന്നും കൊല്ലത്തെ ഉണ്ട് ഇത് നാടകവേദികൾ വളരെ സജീവമാണ് കാളിദാസ കലാകേന്ദ്രം ഓ മാധവന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നു വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്ന ഇതാ കാലം വരിക ഗന്ധർവ ഗായക വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഓ മാധവൻ നാടകത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമല്ല നാടകമാണ് തന്റെ മേഖലയെന്ന തിരിച്ചറിവിലൂടെയാണ് മാധവൻ കെപിഎസ്സിയിൽ എത്തിയത് നാടകം സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഉപകരണമാണെന്ന് മാധവൻ ഉറച്ചു വിശ്വസിച്ചു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം ഓ മാധവനെ കേരളമുള്ള കാലത്തോളം അടയാളപ്പെടുത്തും ഓ മാധവന്റെ നാടകക്കളരിയിലൂടെ നിരവധി അഭിനയ പ്രതിഭകളും നാടകത്തിലും സിനിമയിലും എത്തി കെ പി എസ് സിയിൽ നിന്ന് വിട്ടാണ് കാളിദാസ കലാകേന്ദ്രം എന്ന സ്വന്തം നാടക ട്രൂപ്പ് സ്ഥാപിച്ചത് ദേവരാജ് സാഹുവിനാണെങ്കിൽ ഇഷ്ടം പോലെ പടങ്ങൾ വരുന്നു മ്യൂസിക്കിൻ്റെ ഒന്നിക്കാണെങ്കിൽ കോളേജ് ലെക്ചറാണ് മാധവന് മാത്രമേ ഉള്ളവരല്ലേ ഉള്ളൂ ഒരു വരുമാനം ഇല്ലാത്തത് ഒരു സമിതി തുടങ്ങിക്കോ ഞങ്ങൾ വന്ന് പാട്ടിന് പാട്ട് ട്യൂണിന് ട്യൂൺ എല്ലാം ചെയ്തു തരാം മാധവൻ ഒരു സമിതി അങ്ങ് തുടങ്ങും അങ്ങനെ കാളിദാസ കലാകേന്ദ്രം സിനിമയിലെത്തിയപ്പോഴും ഓ മാധവൻ നിരാശപ്പെടുത്തിയില്ല മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം സ്വന്തമാക്കി 2005 ഓഗസ്റ്റ് 19 അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഓ മാധവന്റെ വിയോഗം അച്ഛനത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷനെ ഇനി അതിനെ തുടരരുത് എനിക്കത് താങ്ങാനൊക്കത്തില്ല വരുന്നത് വന്നോട്ടെ എന്ന് നല്ല ധൈര്യത്തെ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇതങ്ങ് മാറി ലവലങ്ങ് തെറ്റി വെളുക്കുന്നതിന് മുമ്പേ തന്നെ ആട്ടം മരിച്ചു പക്ഷെ മരിച്ചെന്ന് നമുക്കറിയത്തില്ല അത്ര സങ്കടമായിപ്പോയി കുറച്ച് ദിവസം കിടന്നായിരുന്നെങ്കിൽ നമുക്ക് ഒരു സമാധാനമുണ്ട് അങ്ങനെ പോലും കിടന്നില്ല മാറ്റം നമ്മളെ എന്താ പറയാന് സലീം മാലിക് 24 കൊല്ലം എനിക്കറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് മാധവൻ്റേത് അദ്ദേഹം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന് 3 മക്കളാണ് നടൻ മുകേഷ് അതുപോലെ നടി സന്ധ്യ രാജേന്ദ്രൻ അതുപോലെ ജയശ്രീ ജയശ്രീ ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത് ജയശ്രീ കുറച്ച് കാലമായിട്ട് എഴുത്തിൻ്റെ ലോകത്താണ് നല്ലൊരു എഴുത്തുകാരിയായിട്ട് ജയശ്രീ ലണ്ടനിലെത്തിയതിന് ശേഷം മാറിക്കഴിഞ്ഞു സന്ധ്യ രാജേന്ദ്രൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഡിഗ്രി എടുത്തതിന് ശേഷം കലാരംഗത്ത് വളരെ സജീവമാണ് പ്രത്യേകിച്ചും നാടകരംഗത്ത് അതുപോലെ ഇ രാജേന്ദ്രനാണ് സന്ധ്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് ഇ രാജേന്ദ്രൻ നിങ്ങൾക്കറിയാം അറിയപ്പെട്ട നടനാണ് പിന്നെ മുകേഷിന് നമ്മൾ പറയേണ്ട കാര്യമില്ല മുകേഷ് കഥകൾ എന്ന് കേട്ടാൽ അതൊരു കഥയുടെ ഘോഷയാത്ര തന്നെയാണ് അപ്പോൾ ഓ മാധവനെ നമ്മൾ ഓർക്കുന്നു അദ്ദേഹത്തിനെ അദ്ദേഹമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ ഓ മാധവനെ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു ഒരു ഒരു അദ്ദേഹത്തിലെ ചില ഡോക്ടർ പോലെയുള്ള ചില നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപാരമായ അഭിനയസിദ്ധിയുള്ള നടൻ കൂടിയായിരുന്നു ഓ മാധവൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ്